ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ആൻഡ് വെൽ ചാനൽ. ഒരു പുതിയ ടിപ്പുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. വാഷ് ബേസിൻ അല്ലെങ്കിൽ സിങ്കിലെ മഞ്ഞ നിറവും അല്ലെങ്കിൽ പറ്റിപ്പിടിച്ച കറിയുമെല്ലാം തന്നെ ഇന്ന് ഏവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വാഷ് ബേസിനിലെ അല്ലെങ്കിൽ സിങ്കിലെ കറ എങ്ങനെ കളയാം, അതിനുശേഷം അതെങ്ങനെ വൃത്തിയാക്കി വെള്ള നിറമുള്ള അല്ലെങ്കിൽ വെട്ടിത്തിളങ്ങുന്ന വെള്ള നിറമുള്ള ഒരു സിങ്കാക്കി മാറ്റാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ശരി, ഇതിനാവശ്യമായ സാധനങ്ങൾ ബേക്കിംഗ് സോഡയും വൈറ്റ് വിനെഗറുമാണ്, വിനാഗിരിയുമാണ്. നോക്കൂ, ഈ വാഷ് ബേസിൻ അതിൽ പറ്റിപ്പിടിച്ച കറ നമുക്ക് കാണാം. ഈ കാണിച്ചിരിക്കുന്ന വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ചാണ് നമ്മൾ ഈ കറ എങ്ങനെ കളയുന്നു എന്ന് നോക്കാം. മഞ്ഞ നിറവും ഇളകാത്ത അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കറയുമുള്ള ഭാഗങ്ങളിൽ ബേക്കിംഗ് സോഡ അപ്ലൈ ചെയ്യുക. കറ കൂടുതലുള്ള ഭാഗത്ത് ബേക്കിംഗ് സോഡ കൂടുതലായിടേണ്ടതാണ്. ഇത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമാണ് നമ്മളിതിങ്ങനെ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ബേക്കിംഗ് സോഡയുടെ അളവ് കൂടുതൽ ഇടേണ്ടതാണ്. അങ്ങനെ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ ബേക്കിംഗ് സോഡ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ നിറമുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റെയിൻ പറ്റിപ്പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അര ലിറ്റർ വിനാഗിരി അല്ലെങ്കിൽ ആവശ്യത്തിന് വിനാഗിരി നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ബേക്കിംഗ് സോഡയുടെ പുറത്തേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത് എസ്പെഷ്യലി സ്റ്റെയിൻ പറ്റിപ്പിച്ചിരിക്കുന്നിടത്ത് ഞാൻ കൂടുതൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒന്ന് വിതറിയിട്ടുണ്ടെങ്കിലും ഈ മഞ്ഞ അല്ലെങ്കിൽ സ്റ്റെയിൻസ് ഉള്ള ഭാഗങ്ങളിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിനാഗിരി അതിൻ്റെ മേലൊഴിച്ചു. ഇതൊരു ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം, പ്രിഫറബ്ലി ഒരു 20 മിനിറ്റ്സ് എടുത്തോളൂ, മീൻ 15 to 20 മിനിറ്റ്സിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എല്ലാവിധ കറകളും ഇളകുന്നു. നോക്കൂ, എത്ര ഈസി ആയിട്ടാണ് ഈ സ്റ്റെയിൻസ് അതിൽ നിന്നും ഇളകിപ്പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ബേക്കിംഗ് സോഡയിലെയും വിനാഗിരിയുടെയും മിശ്രിതം അത് സ്റ്റെയിൻസിനെ റിമൂവ് ചെയ്യാൻ വളരെയധികം ഉപയോഗപ്രദമാണ്. ആ ഒരു ഫോർമുലയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി സിംഗിൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, അതിൽ ഡ്രെയിൻസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്യിക്കുന്നതിനും ഈ മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. ഇത് കഴുകിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാമെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് കുറച്ചുകൂടി ആ സ്റ്റെയിൻസ് നിന്ന് മാറിക്കിട്ടുന്നതിനും വെട്ടി തിളങ്ങുന്നതിനും സഹായിക്കുന്നു. നോക്കൂ, സിങ്കിലെ എല്ലാ കറകളും പോയി, അതിപ്പോൾ വെളുത്ത് വെട്ടി തിളങ്ങുന്നു. ഈ വീഡിയോ ഇഷ്ടമാണ്.